നമസ്കാരം, ഞാൻ രാഗേഷം ജി. ഓട്ടോടെക് എക്സ്പ്ലോർ എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ബാറ്ററി. അതായത് നമ്മളെല്ലാവരും കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാറിൻ്റെ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. അപ്പം അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ തന്നെ നോക്കി ചെറിയ ചെറിയ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് എപ്പിസോഡായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. കുറച്ച് പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ ലെങ്തി ആയിപ്പോവും. അപ്പം ഷോർട്ട് എപ്പിസോഡായിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കാറ് അല്ലെ വാഹനം, നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, കീ ഓൺ ചെയ്ത് ഇട്ടേച്ചും സ്റ്റീരിയോ ഓണാക്കി കുറേ നേരം പാട്ട് കേൾക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ, അതായത് സബ് ഊഫർ ഉണ്ടെങ്കിൽ സബ് ഓണാക്കി വയ്ക്കും. ഇപ്പം ജസ്റ്റ് ഞാനിപ്പോൾ കീ ഓൺ ചെയ്തു. കീ എന്ന് പറയുമ്പോൾ ഇഗ്നീഷനാണ് ഓണാക്കിയത്. അപ്പം ഇഗ്നീഷൻ ഓണാക്കി പാട്ട് വയ്ക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാർ സ്റ്റാർട്ട് ചെയ്യാതെ. അങ്ങനെ അത് കുറേ മണിക്കൂറുകളും യൂസ് ചെയ്യുന്ന ആൾക്കാർ, അത് ഏറ്റവും തെറ്റായൊരു രീതിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ എ സിയുടെ ബ്ലോവർ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ നമ്മുടെ എ സി ബ്ലോവർ ഓൺ ചെയ്ത് ഇട്ട് കുറേ നേരം വണ്ടി ഇങ്ങനെ ഓണായി കിടക്കുന്ന സമയത്ത് വരുന്ന പ്രശ്നം. അതായത് ഈ എ സിയുടെ ബ്ലോവർ ഓൺ ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ഇഗ്നീഷൻ ഓൺ ആക്കണം. അതായത് ഫസ്റ്റ് കീ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ആക്സസറീസിൻ്റെ ഓണിങ്ങും, സെക്കൻഡ് വരുന്നതാണ് ഇഗ്നീഷൻ കീ വരുന്നത്. അപ്പോൾ ഇഗ്നീഷൻ കീ ഓൺ ആക്കിയാൽ മാത്രം നമ്മുടെ ബ്ലോവർ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ബ്ലോവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ബാറ്ററി കൺസ്യൂം ചെയ്യും ബ്ലോവറിനും, പിന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ ടാങ്കിനകത്ത് വരുന്ന പമ്പ് വർക്ക് ചെയ്യും, ഇഗ്നീഷൻ്റെ കോയിൽസിനും എല്ലാം കറണ്ട് ചെല്ലും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന നമ്മുടെ ബ്ലോവറും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഒരു അരമണിക്കൂറോളം കിടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി, അതായത് ബാറ്ററിയുടെ കറണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാർജ് കുറേ ഇത് തന്നെ കൺസ്യൂം ചെയ്യും. ഇതിനകത്ത് ചാർജിങ് ആകുന്നില്ല, കാരണം വണ്ടി ഓണായി കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചാർജ് ആകത്തില്ല. വണ്ടി സ്റ്റാർട്ടായാൽ മാത്രം ചാർജ് കയറത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളിപ്പം ബാറ്ററി അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബ്ലോവറോ അല്ലെങ്കിൽ എ സിയോ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം ഈ പറയുന്ന പോലെ ബ്ലോവർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റീരിയോ കേൾക്കുന്നത് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി കുറച്ച് കൂടുതൽ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.